വിശപ്പറിയാതെ നമുക്ക് പെട്ടെന്ന് തടി കുറച്ചെടുക്കാം. ഞാനിത് അതുപോലൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം പോഷകഗുണങ്ങളൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മൂത്തി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തോളം നമുക്കിതൊന്ന് കുതിർക്കണം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 12 കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് രണ്ടും നമുക്കൊരു 15 മിനിറ്റ് നേരത്തോളം ഒന്ന് കുതിർക്കാൻ പറ്റും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു സ്മൂത്തി ആക്കണം. ഞാനിതൊരു മിക്സിയുടെ ജാറിലൊക്കെ ഓട്സിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് മധുരം വേണം. അതിനെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല. ഞാൻ 3 ഡേറ്റ്സ് കുരുകളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം മധുരം കുറച്ച് കുറവ് മതിയെങ്കിൽ 2 ഡേറ്റ്സ് മതി. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ടയുടെ ചെറിയൊരു പീസ്, ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുകയാണ്. ഇത് ഞാനിത് വീട്ടിൽ പൊടിച്ചതാണ്, മധുരമൊന്നും ഇല്ലാത്തതാണ്. നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ മധുരമില്ലാത്ത കൊക്കോ പൗഡർ ഉപയോഗിക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. മൂത്തി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിതുവരെ കഴുകി വെച്ചിരിക്കുന്ന, റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇത്രയുള്ള കാര്യം. ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പറിയത്തില്ല. കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മുടെ തടിയൊക്കെ കുറയും. അതുപോലെ തന്നെ പോഷകഗുണങ്ങളൊക്കെയുള്ള നല്ലൊരു സ്മൂത്തിയാണ്. നമുക്ക് പെട്ടെന്നുണ്ടാക്കാം. നമുക്ക് പിന്നെ സ്റ്റൗ ഒന്നും ഓൺ ചെയ്യാതെ, അധികം പാത്രങ്ങളൊന്നും കഴുകാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്മൂത്തിയാണിത്. വളരെ ടേസ്റ്റിയുമാണ്. ഞാൻ 2 വാൾനട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനലാണ്, നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ വൈകിട്ടത്തെ ഡിന്നറായിട്ടാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പം ഞാൻ ഫ്രൂട്ട്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. 2-3 ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വീട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും അമിതവണ്ണത്താ ഭാരപ്പെടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.